talking about this one for a while, and they have rolled up to it in fantastic numbers. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചമ്മാർ, എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്? എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണന്റ് കഴിഞ്ഞപ്പോൾ ചെക്കിംഗ് ആയിട്ടുണ്ട്. ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ് നമ്മുടെ ഒപ്പോണന്റ് ആയിരുന്നു നോക്കാം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ ആണ് ഈസ്. അപ്പോൾ നല്ലൊരു പവർ ഒപ്പോണന്റ് കിട്ടും തോന്നുന്നു. ഓക്കെ ഓക്കെ ഐസ്, 1531 റേറ്റിംഗ് ഉള്ള ഒരു ഒപ്പോണന്റാണ് കിട്ടിയിരുന്നത്. ചിൽ ബ്രോന്ന് കിട്ടുന്നുണ്ട്, അടിപൊളി. അപ്പോൾ ഐസ്, ഇതാണ് നമ്മുടെ സ്കോഡ്. ഇപ്പോൾ ഈയിടെ ആയിട്ട് നമ്മുടെ മെയിൻ സ്കോഡ് ഇതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാൺ ഡേക്കിന് ഇറക്കിയേക്കാം. വാൺ ഡേക്ക് ഇപ്പോൾ സീൻ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒപ്പോണന്റ് സ്കോഡ്, ഓ എൻ്റെ മോനെ, ഒപ്പോണിൻ്റെ വിഷയം സ്കോഡാണ് ഗൈസ്. നെയ്മർ, റാഷോഡ്, എംബാപ്പെ, ഐക്കോണിക് മെസ്സി, ഒന്നും പറയല്ല ഗൈസ്. കിഡിലൻ ഒരു കോംബോ ആണ് അവൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി മാച്ച് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഒരു ഒപ്പോണൻ്റാണ് കണ്ടിട്ട് ഏതായാലും നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടത്. അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം ഇവിടെ നിന്ന് ലൈക്ക് അടിച്ച് തന്നെ തുടങ്ങിയാൽ ലൈക്ക് അടിച്ച് പവർ ആക്കുക ഗൈസ്. ഏതായാലും ഒരു പവർഫുൾ മാച്ച് കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ വൈപ്പേഴ്സ് യാർഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒപ്പോണ്ടായിരിക്കും കിക്ക് ഓഫ് ഒക്കെ. ചിൽ ബ്രോ, അത്രേ ഉള്ളൂ. ഇന്നൊരു നൈസ് മാച്ച്, ഒരു ഫൺ മാച്ച് ആയിരിക്കും ഗൈസ്. നോക്കാം ഏതായാലും. ഓക്കെ, എംബാപ്പെ, എംബാപ്പെ നൈസ് ആയിട്ട് ബെക്കാമിലേക്ക്. നെയ്മർ, നെയ്മർ നൈസായിട്ട് സ്കില്ല് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, അടിപൊളി. റാഷോഡ്, റാഷോഡ് നൈസായിട്ട് എംബാപ്പിലേക്ക്. എംബാപ്പെ, ഓ ഒപ്പോണന്റ് അത്യാവശ്യം നൈസായിട്ട് സ്കില്ലൊക്കെ ചെയ്ത് കളിക്കുന്നുണ്ട് ഗൈസ്, അടിപൊളി. നമുക്ക് നോക്കാം. ഓക്കെ, ക്രൈഫ്, ക്രൈഫ് നൈസായിട്ട് ബെക്കാമിലേക്ക്. ബെക്കാം ടു നെയ്മർ, നെയ്മറെ, ഓ നെയ്മറും തുടങ്ങി ഗൈസ്. ഓക്കെ, ഓ ഒരു ത്രൂ കൊടുത്തതാണ്, പക്ഷെ പറ്റിയില്ല. ഏയ്, ഏതായാലും തുടക്കം നൈസായിട്ടുണ്ട്. ക്യാമ്പൽ, ക്യാമ്പൽ നൈസായിട്ട് ബെക്കാമിലേക്ക്. ബെക്കാം ടു നെയ്മർ, അടിപൊളിയായിട്ട് തന്നെ കക്കയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കക്ക ടു യെസ്ക, ഗൈസ് ഒരു അവസരമുണ്ട്. ഫേക്ക് ഷോട്ടിൽ കയറും മെസ്സി. യെസ്ക ഒരു ക്രോസിനുള്ള അവസരം. മെസ്സി, ഓ നേരെ അവരുടെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് പോയത്. കുഴപ്പമില്ല, നല്ല കുറച്ച് മൂവ്മെൻറ്റ് കണ്ടു ഗൈസ്. ഓ സീനായി, പുയോളിൻ്റെ ചെറിയൊരു മിസ്സാണ് അവിടെ. ക്ലിയർ ചെയ്യുന്നു വിചാരിച്ചു, പക്ഷേ റാഷോഡ് കയറി പോവാണ്. റാഷോഡ്, ഓ ഏയ്, കിടിലിനൊരു ക്രോസൊക്കെയാണ് ഗൈസ് കൊടുക്കുക. പക്ഷേ നമ്മുടെ ക്യാമ്പിൽ എങ്ങനെയൊക്കെ തട്ടിയത് കോർണറാക്കിയിട്ടുണ്ട്. ഓക്കെ, ബെക്കാം, ബെക്കാം നൈസായിട്ട് റാഷോഡിലേക്ക്. റാഷോഡ് ഞാൻ അറിയാതെ ടാക്കിളൊക്കെ ഞെക്കി പോവാണ്. ഓ സീനായി കയറുമായിരിക്കും, നല്ല കാര്യം. പോണ നല്ല ബോക്സിൽ നല്ല രീതിക്ക് കയറി കളിക്കുന്നുണ്ട് ഗൈസ്. ഒരു ഗോൾ അടിക്കാൻ പുള്ളി നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ബെക്കാം, ബെക്കാം നൈസായിട്ട് ക്രൈഫിലേക്ക്. ക്രൈഫേ ത്രൂ കൊടുത്തു നോക്കി. ഓക്കെ ഗൈസ്, ഒരു ഫേക്ക് ഷോട്ട് ഇട്ട് കയറ. യെസ് ഗൈസ്, ഫെർണാൻഡോ ടോറസ് അടി. ഓ ക്യാമ്പലിൻ്റെ പവർ ഗൈസ്, ഒന്നും പറയാനില്ല. നൈസായിട്ട് പുള്ളി കയറിയതായിരുന്നു ഫേക്കൊക്കെ ഇട്ട്, പക്ഷേ അവസാനം ഇതായി. ഓ പണിയായി, ആ ഫ്രീ ഗൈസ്. ഒരു ഗോൾ സിമ്പിളായിട്ട് അടിക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ഗോൾ അവരടിച്ചിട്ടുണ്ട്, ഒന്നും പറയല്ല. നൈസ് ഒരു ഗോൾ തന്നെ ആയിരുന്നു. എൻ്റെ അവിടെ ഡിഫൻസ് നൈസായിട്ടൊന്ന് പൊട്ടി ഗൈസ്, കൊള്ളാം. ത്രീ ഡിഫൻഡേഴ്സ് ഇരുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ ഒരു കുഴപ്പം വരാറുണ്ട്, പക്ഷേ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും. നോക്കാം. ഓക്കെ, ഫെർണാൻഡോ ടോറസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മുടെ ഫെർണാൻഡോ ടോറസ് ആണ് അടിച്ചത്. അപ്പോൾ ഒന്ന് ഒന്നായിട്ടുണ്ട് സ്കോറ്. അവരടിച്ച് തൊട്ട് പിറകെ നമ്മളും അടിച്ചിട്ടുണ്ട്. ബാക്കി എന്താവും നോക്കാം ഗൈസ്. ഓക്കെ, നെയ്മർ, നെയ്മർ നൈസായിട്ട് റാഷോഡിലേക്ക്. റാഷോഡ് അടിപൊളിയായിട്ട് തന്നെ ബാക്കിലേക്കാണ് കൊടുത്തത്, പക്ഷേ നമ്മുടെ മെസ്സി നൈസായിട്ട് ത്രൂ കൊടുക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഏയ് അവിടെ തന്നെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. റാഫേൽ വരാൻ, റാഫേൽ വരാൻ നൈസായിട്ട് അർണോൾഡിലേക്ക്. അർണോൾഡ് കൊടുക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ഓക്കെ ഗൈസ്, സാഞ്ചോ, ജേർഡൻ സാഞ്ചോ, അവൻ്റെ നല്ലൊരു ഹെവി അറ്റാക്കിങ് ഫോർമേഷനാണ്, അതുകൊണ്ട് പിടിച്ചു നിർത്താൻ ഇച്ചിരി പാടാണ്. ഓക്കെ ഗൈസ്, നെയ്മർ, നെയ്മർ നൈസായിട്ട് സ്കില്ല് ചുമ്മാ നോക്കണതാണ് ഗൈസ്. ഇപ്പോൾ നെയ്മർ കിട്ടുമ്പോൾ ചുമ്മാ എന്തെങ്കിലും കാണിക്കണം തോന്നുവാണ്. ഓക്കെ, ഒരു ക്രോസിനുള്ളൊരു അവസരമുണ്ട്. മെസ്സി, ഏയ് ടോറസ് ചാടി മറന്നൊക്കെ ഒന്ന് ഹെഡ് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല, തലയ്ക്ക് ഭാഗത്തിന് കിട്ടിയില്ല ഗൈസ്. ഓക്കെ, എംബാപ്പെ, ഓ സാഞ്ചോടെ നല്ലൊരു റണ്ണാണ്. എംബാപ്പെ ഓടിക്കയറുന്നു ഗൈസ്, അടിപൊളി ഡിഫൻസ്. വീണ്ടും എൻ്റെ ഞാൻ ഓവറായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്, നല്ല പണിയാണ് കിട്ടിയത്. താങ്ക് യു പീറ്റർ ചെക്ക്, അതെൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് പീറ്റർ ചെക്ക് അടിപൊളിയായിട്ട് സേവ് ചെയ്തു ഗൈസ്. അവർക്ക് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തു, അവരെ സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്തു എന്നാണ് വിചാരിച്ചത്. കുഴപ്പമില്ല, എന്നാന്നറിയില്ല, ഓവറായിട്ട് ഞാൻ പ്രഷർ ചെയ്യുന്നുണ്ട്. അത് മാറ്റണം എന്ന് വിചാരിക്കും, പക്ഷേ നടക്കുള്ള പയ്യെ പയ്യെ മാറ്റാൻ എടുക്കാം ഗൈസ്. ഓക്കെ, ക്യാമ്പൽ, ക്യാമ്പൽ നൈസായിട്ട് ഡേവിൽ അലാബ, അലാബ നൈസായിട്ട് ബെക്കാമിലേക്ക്. ഓഹ് ഏതാ പാസിങ് ഒന്നും പറയല്ലോ ഗൈസ്, കിടിലൊരു ഒപ്പോണ തന്നെയാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഡിഫൻസ് അവർ നല്ല രീതിക്ക് പരീക്ഷിക്കുന്നുണ്ട്, അവരുടെ അങ്ങനെ ഒരു ഫോർമേഷൻ കൂടെ ആണത്. അങ്ങനെ ഒരു ഫോർമേഷനാണ് തോന്നുന്നു. ഫോർ ടു ടു. ഓക്കെ ഗൈസ്, നെയ്മർ, നെയ്മർ നൈസായിട്ട്. ഓക്കെ വരെ ഗൈസ്, ഓഫ് ക്രോസ് കൊടുത്തു.
കിട്ടിയാൻ പറ്റിയില്ല. ഓക്കേ സർ, ക്രൈഫ് കുഴപ്പമില്ല, ഷോട്ടിന് ഇച്ചിരി പവർ വന്നില്ല ഗൈസ്, അതാണ് വിഷയമായത്. ഓക്കെ ബെക്കാം, അവരുടെ 4-2-4 ഫോർമേഷൻ ഒരു രക്ഷയില്ലാത്ത ഫോർമേഷനാണ്, നമുക്ക് പിടിച്ചേട്ടാൻ നല്ല പാടാണ്. നല്ല നല്ല സ്പീഡി പ്ലെയേഴ്സിനാണ് ഫ്രണ്ട് ഇട്ടേക്കുന്നത്, റാഷോടെ റാഷോടെ എംബാപ്പയൊക്കെ നല്ല സീനാണ്, ഡിഫൻസിന് നല്ല പണി കിട്ടും. ഓക്കെ ഓ തീർന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇട്ടായിട്ടുണ്ട്, 1-1 സ്കോർ വന്നേക്കുന്നത്. ഒന്നും പറയാമല്ലോ, ഒരു അടിപൊളി മാച്ച് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹാലനെ ജസ്റ്റ് ഇറക്കിയേക്കും ഗൈസ്. ഹാലൻ്റെ നല്ല ഫോമിലാണ്, അത്യാവശ്യം വേറെ ആരെയും മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഏതായാലും ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറ്റാക്കൊക്കെ അത്യാവശ്യം കിട്ടി, അതുകൊണ്ട് 1-1 നിൽക്കുവാണ്. എന്തായാലും കിഡിലിന് ഒപ്പോണ്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്, അത്യാവശ്യം സ്കില്ലും എല്ലാം ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് പാസിംഗ് ഗെയിം കളിക്കുന്നുണ്ട്, ഒന്നും പറയില്ല. ഇങ്ങനത്തെ ഒപ്പോണൻസൊക്കെയാണ് എല്ലാം വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ, ഒന്നും പറയില്ല. ഓക്കെ നെയ്മർ, ഓഹ് പുള്ളി റോബ്സൺ അവിടെ വീണ് പോയി ഗൈസ്. നെയ്മർ നൈസായിട്ട് ഇതൊക്കെ ആക്കി. ഓക്കെ വീണ്ടും നെയ്മറിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്, നെയ്മറെ ഒന്ന് സ്കില്ല് ചെയ്ത് നോക്കി. ഓക്കെ റോബ്സൺ അത് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഹാലൻ്റെ ഫേക്ക് വന്നില്ല ഗൈസ്, ഫേക്ക് ഷോട്ട് ഇട്ട് നോക്കിയതാണ്, പക്ഷേ നടന്നില്ല, കുഴപ്പമില്ല. ഓക്കെ അർണോൾഡ്, അർണോൾഡ് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്, സാനലേക്ക് സാനനെ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ എംബാപ്പെ, ഓ ഒരു ക്രോസ് ആയിരിക്കും, നല്ല രീതിക്ക് മാർക്ക് ചെയ്യും. ഓക്കെ സർ, ഓ ഓ വാണ്ടേക്ക്, ഇതാണ് ഗൈസ് ഫോമിലേക്കുമ്പോൾ വാണ്ടേക്കിനെയൊക്കെ ഒന്ന് മറികടക്ക് ഇച്ചിരി സീനാണ്. ക്ലിയറൻസ് ഒക്കെ കണ്ടില്ല, വേറെ ലെവലായിട്ട് തന്നെ പുള്ളി ചെയ്തു അത്. ഓക്കെ നെയ്മർ, നെയ്മർ ഓട് ഓട്, യെസ് ഗൈസ് ഒരു അവസരമുണ്ട്, നെയ്മർ നെയ്മർ എന്താവും നോക്കാം ഗൈസ്. ഓക്കെ ഹാലനെ കൊടുത്തിട്ടുണ്ട്, പാസ്സാമോ ചെയ്യും, ഓ പാസ്സാമോ ഓട് വന്നില്ല, കുഴപ്പമില്ല. എന്നാലും ഹാലൻ്റെ ഗൈസ് രണ്ടാമത്തെ ഗോൾ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് ഹാലൻ്റെ പക്ഷേ നടന്നില്ല, അവരുടെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് തന്നെ സേവ് ചെയ്തു, ഫോർട്ടു ഏതാണ്ടാന്ന് തോന്നുന്നു അവരുടെ ഗോൾ കീപ്പർ, നൈസ് സേവായിരുന്നു ഗൈസ്. ഏതായാലും കുഴപ്പമില്ല, മാച്ച് ത്രില്ലിംഗ് ആയിക്കൊണ്ടിരിക്കുവാണ്, ആര് ജയിക്കും നോക്കുന്നു അറിയില്ല. ഏതായാലും ഇതുവരെ സമനിലേ പോവോ നോക്കാം ഗൈസ്. ഏതായാലും ഓക്കെ സർ, ഡേവിഡ് അലാബ, അലാബ അലാബയുടെ ക്രോസാണ്, എംബാപ്പയ്ക്ക് ഹെഡ്. ഓക്കെ റോബ്സൺ, റോബ്സൺ നെയ്മറിലേക്ക്, ഓ ഒരു പിടിയും കിട്ടാത്ത പാസ്സൊക്കെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പണിയായി സാനെ. ഓ നല്ലൊരു കയറിംഗ് ഷോട്ട് ഗൈസ്, പ്രാവശ്യം പീറ്റർ ചെക്ക് രക്ഷപ്പെടുത്തി, അതായത് നൈസ്, ഓ ടാക്കിൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഫൗളാണ് ഗൈസ്. ഏതായാലും പവർ ആയിട്ടുണ്ട് മാച്ച്, ഇങ്ങനത്തെ ഒപ്പോണൻസ് ഒക്കെ നല്ല രീതിക്ക് വേണം ഗൈസ്. നള്ളും ലാഗും ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണട്ടെ, നല്ല പവറായിട്ട് കളിക്കണം. ഓക്കെ വാണ്ടേക്ക്, വാണ്ടേക്ക് നൈസായിട്ട് ക്യാമ്പലിലേക്ക്, ക്യാമ്പലെ നൈസായിട്ട് നെയ്മറിലേക്ക് കൊടുത്തിട്ടുണ്ട്, നെയ്മർ അടിപൊളിയായിട്ടുണ്ട്. യെസ് ഗൈസ്, ഓ റോബ്സനെ നൈസായിട്ട് വെട്ടിച്ചാണ് നെയ്മർ കയറുന്നത്, അടിപൊളി. നെയ്മർ വേറെ ലെവലാണ് ഗൈസ്, ഒന്നും പറയാനില്ല, കിട്ടില്ല പ്ലെയറാണ് പെസ്സിലും റിയൽ ലൈഫിലും. ഓക്കെ മെസ്സി, മെസ്സി നൈസായിട്ട് വിയറിലേക്ക് കൊടുത്തിട്ടുണ്ട്, വിയർ ടു മെസ്സി, മെസ്സി അടിപൊളിയായിട്ട് തന്നെ മിസ് പാസ്സായി പോയി, കുഴപ്പമില്ല. ഡേവിഡ് അലാബ, അലാബ നൈസായിട്ട് നെയ്മറിലേക്ക്, നെയ്മർ അടിപൊളിയായിട്ട് തന്നെ കീറുവാണ്. ഓ ഓക്കെ നമ്മുടെ കക്ക പിടിച്ച്, ഏയ് ബോൾ കൊണ്ടങ്ങ് പോവാറുണ്ട് ഇത്, കുഴപ്പമില്ല. ഓക്കെ പുയോൾ, പുയോൾ നൈസായിട്ട് വിയറിലേക്ക് കൊടുത്തിട്ടുണ്ട്, വിയർ ടു ബെക്കാം, ബെക്കാം അടിപൊളിയായിട്ട് തന്നെ ഹാലൻഡിന് കിട്ടിയില്ല ഗൈസ്, കുഴപ്പമില്ല. ഓക്കെ റോബ്സൺ, റോബ്സൺ നൈസായിട്ട് ക്യാമ്പലിലേക്ക്, മാച്ച് ഭയങ്കര ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ പണിയായി സാനെ, സാനെ നൈസായിട്ട് കയറിപ്പോവാണ്, എംബാപ്പെ പണിയായി. ഓക്കെ സർ, ഏയ് പിടിക്കുക, ഇതെൻ്റെ പൊന്നെ, ഇത് ഇതെന്താണ്, ബോൾ കിട്ടിയില്ല ഇതുവരെ. ഓ കിട്ടി ഗൈസ്, എന്താണ് അവിടെ സംഭവം, പുള്ളി നല്ലേക്ക് ബോൾ കൺട്രോൾ ചെയ്താണ്, അത് നമുക്ക് പിടിച്ചിട്ട് കിട്ടാത്തതാണോ. ഏതായാലും സംഭവം സെറ്റായി, അടിച്ചെന്നാണ് വിചാരിച്ചത്, പക്ഷേ ലാസ്റ്റ് നിമിഷം ഇതായി. ഓക്കെ സർ ആഷോട് വീണ്ടും പഴയതുപോലെ തന്നെ, ഏയ് പാസിംഗ് കണ്ടില്ലേ. ഓക്കെ ഗൈസ് പണിയായി, തീർന്നു തീർന്നു തീർന്നു, ഒന്നും പറയില്ല ഗൈസ്. രണ്ടാമത്തെ ഗോള് പുള്ളി അടിച്ചിട്ടുണ്ട്, ഏതായാലും നൈസ് ഒരു ഗോളായിരുന്നു, ഒരു പിടി കിട്ടില്ല, പുള്ളി അങ്ങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ട് തെരുതരാ പാസ് കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഏതായാലും കിട്ടലിന് ഒപ്പോണൻ്റ് ആണ് ഗൈസ്, ഏതായാലും 2-1 നിൽക്കുവാണ്, കുഴപ്പമില്ല. ഓക്കെ ഏതായാലും നോക്കാം, ഓ അത് പോയാറുണ്ടെങ്കിൽ സെറ്റപ്പായിരുന്നു, അത് നടന്നില്ല ഗൈസ്. ഓക്കെ മെസ്സി, ഓക്കെ മാക്സിമം നോക്കാം. ഓക്കെ ഗൈസ് ഒരു അവസരമുണ്ട്, കക്ക അടിപൊളി, അടിക്ക് അടിക്കോ ഗൈസ്, ക്രൈഫ് അവിടെ അടിച്ചെന്നാണ് വിചാരിച്ച, പക്ഷേ ബോൾ ഇച്ചിരി അങ്ങ് നീണ്ടുപോയി ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്, 2-1 സ്കോർ വന്നേക്കുന്നത്, നമ്മൾ ഒരു ഗോളിന് തോറ്റുപോയി, അന്ന് വിഷയമില്ല. നല്ലൊരു കിഡിലിന് ഒപ്പോണ്ടാണ് കിട്ടിയത്, 55 പൊസിഷൻ പുള്ളിയാണ്, നമ്മൾ 45 ഷോട്ട്സ് ഒക്കെ ഏകദേശം സെയിം ആണ് ഗൈസ്, 4 പുള്ളി 5 കൊടുത്തിട്ടുണ്ട്. ഇതായാലും പവർ ആയിട്ടുണ്ട് മാച്ച്, നല്ലൊരു ഫീൽ ഗുഡ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അത്യാവശ്യം സ്കില്ലും അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്കിങ് പൊസിഷൻ എല്ലാം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും,
ലാസ്റ്റ് നിമിഷമാണ് ആ ചെറിയൊരു പണി വന്ന റോബ്സൺ അടിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി പാസ് ചെയ്ത് നമ്മളെന്തോ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതും പൊളിയായിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റത്തെ ഗോൾ ഇതായിരുന്നു അവരടിച്ചത്. ഏതായാലും കുറേ പേര് വന്ന് തോറ്റ മാച്ച് ഒന്ന് ഇടാനുള്ളതെന്നൊക്കെ, നല്ല മാച്ചൊക്കെ തൂക്കുന്നൊക്കെ നമ്മൾ ഇടാറുണ്ട് ഗൈസ് ഇടയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഏതായാലും പവറിൻ്റെ ഒപ്പോണ്ണ തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇത് നമ്മൾ തിരിച്ചടിച്ചായിരുന്നു. അവർ ഫസ്റ്റത്തെ ഗോൾ അടിച്ചപ്പോൾ തന്നെ നമ്മൾ തിരിച്ചടിച്ചു. ഫസ്റ്റത്തെ ഗോൾ നമ്മൾ ഫെർണാൻഡ് ടോറസ് ആണ് അടിച്ചത്. കക്കയുടെ നൈസ് ഒരു അസിസ്റ്റായിരുന്നു. പിന്നെ നമ്മളിന്ന് കുറച്ച് സ്കില്ലിടാനും അങ്ങനെയൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കൂടുതലായിട്ട് ഗോൾ അടിക്കുന്നതിനെ ചെറുതായിട്ടൊക്കെ നോക്കിയുള്ളൂ. ഏതായാലും കുഴപ്പമില്ല, അടിപൊളി മാച്ച് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇതാ പറ്റ റോപ്സൺ അടിച്ച ഗോളാണ്, എനിക്കൊരു പിടിയും കിട്ടാത്തൊരു ഗോൾ അറിഞ്ഞിട്ടില്ലേ, മിസ്സായി അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി തെറിച്ച് വന്ന ആ വാണ്ടേക്ക് അത് എടുത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ജസ്റ്റ് അങ്ങ് കയറിപ്പോയി ഗൈസ്. നല്ല നൈസ് ഒരു ഒപ്പോണൻ്റാണ് കിട്ടിയത്. സിമ്പിളായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഈ മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എസ്റ്റായി കമൻറ്റ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.